മണ്ണറിഞ്ഞ് മരങ്ങളുടെ മനസ്സറിഞ്ഞ് രാഘവൻ പ്രകൃതിയോടിണങ്ങിയിട്ട വർഷങ്ങളായി. പരിസ്ഥിതി ദിനം കോഴിക്കോട് കൊയിലാണ്ടിക്കാരൻ രാഘവന് മരം നടാനുള്ള ദിവസമല്ല. നട്ട മരങ്ങൾ പരിപാലിക്കാനും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനും വീണ്ടും മരങ്ങൾ നടാനുമുള്ള ദിവസമാണ്. പരിസ്ഥിതി ദിനം ആഘോഷിക്കാൻ മാത്രമുള്ളതല്ലെന്ന് കൊയിലാണ്ടി അരിക്കുളത്ത് സി രാഘവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ട് രണ്ടു പതിറ്റാണ്ടിലേറെയായി. ആയുർവേദ വകുപ്പിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഘട്ടങ്ങളിൽ ജോലി ചെയ്ത മിക്കവാറും സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിലൊക്കെ ഔഷധ പ്രാധാന്യമുള്ളതും ഫലവൃക്ഷങ്ങളും തണൽ വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും ഒക്കെ ഒട്ടേറെ വെച്ചു പിടിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ജോലിയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷവും ആ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണ വീടുകളിലും ഗൃഹപ്രവേശ വീടുകളിലുമൊക്കെ സമ്മാനമായി വൃക്ഷത്തൈ കൊടുത്തുകൊണ്ട് 2017 മുതൽക്ക് ഒരു പുതിയ പ്രവർത്തന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അത് ഇപ്പോഴും തുടർന്നു വരികയാണ്. ഒരു വിശേഷ അവസരത്തിൽ കിട്ടുന്ന സമ്മാനമായി കിട്ടുന്ന വൃക്ഷത്തൈ വെച്ചു പിടിപ്പിക്കാൻ ആ വീട്ടുകാർ താല്പര്യമെടുക്കുമെന്നതുകൊണ്ട് തന്നെ ഇത് വിജയകരമായി മുന്നോട്ടു പോകുന്നുണ്ട്. അത് ഇടതടവില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ പ്രദേശങ്ങളൊക്കെ നമ്മുടെ വീടുകളുടെ ചുറ്റുപാടുകളൊക്കെ സസ്യസമ്പന്നമാക്കാൻ വളരെ പ്രയോജനം ചെയ്യുന്നു എന്നാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വിവാഹം മുതൽ ഗൃഹപ്രവേശം വരെ ഏത് ചടങ്ങുകൾക്ക് ക്ഷണിച്ചാലും രാഘവൻ എത്തുന്നത് ഒരു വൃക്ഷത്തൈയുമായിട്ടാകും. വൃക്ഷത്തെ സമ്മാനമായി നൽകുമ്പോൾ രാഘവൻ പറയും, ഇത് നട്ടാൽ പോരാ, പരിപാലിക്കണം. ഇതിനകം 500-ലധികം വൃക്ഷത്തൈകൾ രാഘവൻ കൈമാറിക്കഴിഞ്ഞു. കോവിഡ് പിടിമുറുക്കിയതോടെ താൽക്കാലികമായി നിർത്തിയെങ്കിലും ജീവനുള്ള കാലത്തോളം വൃക്ഷത്തൈകൾ നൽകുന്നത് തുടരുമെന്നാണ് ഈ പ്രകൃതി സ്നേഹി പറയുന്നത്. നടുവണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി പരിസരം ജൈവ വൈവിധ്യ ഉദ്യാനമാക്കി മാറ്റിയ രാഘവൻ ജോലി ചെയ്ത സ്ഥാപനങ്ങളുടെ പരിസരത്തും ആവശ്യപ്പെടുന്ന വിദ്യാലയ പരിസരത്തും ഔഷധ സസ്യത്തോട്ടങ്ങൾ ഉണ്ടാക്കാൻ എന്നും തയ്യാറാണ്. ആയുർവേദ ഫാർമസിസ്റ്റായി 28 വർഷത്തെ സർവീസിന് ശേഷം കഴിഞ്ഞ വർഷം വിരമിച്ച രാഘവൻ സ്വന്തമായി വൃക്ഷത്തൈകൾ ഉണ്ടാക്കിയും പ്രാദേശികമായി സമാഹരിച്ചും ആവശ്യക്കാർക്ക് സൗജന്യമായി നൽകും. വേപ്പ്, കൊന്ന, അശോകം, ഞാവൽ, ചാമ്പ, സീതപ്പഴം, മുള്ളാത്ത, മാവ്, നെല്ലി, പേര എന്നിവയടക്കം 1000-ലധികം വൃക്ഷത്തൈകൾ ഇതിനകം വിതരണം ചെയ്തു. ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം വിവരിക്കുന്ന പ്രഭാഷണങ്ങൾക്കും കുടുംബസമേതം അരിക്കുളത്ത് താമസിക്കുന്ന ഈ പ്രകൃതി സ്നേഹി മുന്നിലുണ്ട്. ETV ഭാരത്, കോഴിക്കോട്.